പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരു ശനിയാഴ്ച രാത്രിയിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി എന്നുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തിനായിട്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഒരാഴ്ച നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. അതിൻ്റെ ഏതാണ്ട് അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദൈവം എത്രയോ അത്ഭുതമായിട്ടാണ് നമ്മളെയൊക്കെ നടത്തിയത്. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ല അവസരമാണ്. ഞങ്ങളോടൊപ്പം ഇന്ന് രാത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നോടൊപ്പമായിരിക്കുന്ന വിജയകുമാർ പാസ്റ്ററോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളെ സഹായിക്കുവാൻ പോകുകയാണ്. നമ്മൾ വീണ്ടും മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുക മാത്രമല്ല അതിൻ്റെ മറുപടി തരും എന്നുള്ള നിശ്ചയത്തോടുകൂടെ നമ്മൾ ഈ രാത്രിയിലും വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുകയാണ്. എന്നാൽ ഏത് എപ്പിസോഡിലും നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യം ഒരല്പസമയം വചനത്തിനായിട്ട് നമ്മൾ ചെലവഴിച്ച ശേഷം പ്രാർത്ഥനയ്ക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് പ്രചോദനം തരുന്ന ഒരു ചെറിയ വചന ചിന്ത നമ്മൾ പങ്കിട്ട ശേഷമാണ് നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ രാത്രിയിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുവാൻ പോകുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജയകുമാർ അവർ നമ്മളോടൊപ്പം ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നമുക്ക് പങ്കുവയ്ക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് വിഷയങ്ങളുമായി ദൈവസന്നിധിയോടടുക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നീറുന്ന ഒത്തിരി പേരുടെ വിഷയങ്ങളുമായി നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അതിനു മുമ്പ് നാം ഒരു അല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചില ചിന്തകളൊന്ന് ഓർക്കേണ്ടതിനും ധ്യാനിക്കേണ്ടതിനുമായിട്ട് നമ്മൾ തിരുസന്നിധിയിലേക്കായിരിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്കായിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് പറയുകയാണ്. നമുക്കറിയാം, വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് വിശേഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ ലാസറിൻ്റെ കല്ലറയുടെ ആ പശ്ചാത്തലമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന ചരിത്രം, 12-ാം അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കപ്പുറത്ത് വീണ്ടും ഒരു വലിയ സ്വീകരണം അവിടെ നടക്കുകയാണ്. യേശു തമ്പുരാനെ സ്വീകരിക്കുന്ന ഒരു വലിയ സ്വീകരണം, ചെറുതല്ല, ഒരു വലിയ വിരുന്ന് അവിടെ ഒരുക്കപ്പെടുകയാണ്. അതിനകത്ത് പന്തിയിലിരിക്കുന്ന പേരുടെ കൂട്ടത്തിൽ യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്. 4 ദിവസം നാറ്റം വെച്ച് കല്ലറയ്ക്കകത്തിരുന്ന് അടഞ്ഞ അധ്യായമായി ലോകം കരുതിയ, അടഞ്ഞ അധ്യായമായി സകലരും ഒരുപോലെ മുദ്ര വച്ച ആ ഒരു മനുഷ്യനെ തമ്പുരാൻ ഈ പന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനകത്തൊന്നൊരു സന്ദേശം നിങ്ങളോട് ഓർപ്പിക്കട്ടെ: ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഞാനും നിങ്ങളും ഉണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഞാനും നിങ്ങൾക്കും ഒരു സ്ഥാനമുണ്ടെങ്കിൽ, ലോകം എത്ര ശക്തമായി പ്രതികരിച്ചാലും, ലോകം എത്ര അടക്കി വയ്ക്കാൻ ശ്രമിച്ചാലും, ലോകത്തിൽ എത്ര നിന്ദകളോ ഒരിക്കലും പുറത്തു വരാത്ത തരത്തിൽ അടക്കി ഒതുക്കി വെക്കുന്ന എത്ര സാഹചര്യങ്ങളുണ്ടെങ്കിലും, തമ്പുരാൻ നമ്മെ ജയത്തോടെ പുറത്തു കൊണ്ടുവരും. നമുക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതത്തിൻ്റെ വിരുന്ന് ദൈവം നമുക്കൊരുക്കുമെന്നുള്ള ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. പ്രിയരെ, ആ സന്ദേശത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു വലിയ വിരുന്ന് നടക്കുകയാണ്. ആ വലിയ വിരുന്ന്, ആ വിരുന്നിനകത്ത് യേശു തമ്പുരാൻ അവിടെ അതിഥിയായിട്ടുണ്ട്. ഈ യേശു തമ്പുരാൻ അതിഥിയായി നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു സ്വച്ഛജട മാംസി തൈലം എടുത്ത് അതിൻ്റെ ആ ഭരണി പൊട്ടിച്ച് 300 ശേക്കൽ വില വരുന്ന ഒരു വലിയ ഒരു തൈലം അത് പൊട്ടിച്ച് ഒഴിച്ച് യേശു തമ്പുരാൻ്റെ പാദത്തിലേക്ക് ഒഴിക്കുകയാണ്. തലമുടി കൊണ്ട് കാല് തോർത്തുകയാണ്. കണ്ണുനീരുകൊണ്ട് പാദങ്ങൾ കഴുകി. ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം. ചുരുക്കത്തിൽ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന വ്യക്തികൾക്കും മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും ഒരു അസ്വസ്ഥത തോന്നുമാറ് യേശുവിനെ അതിശക്തമായ നിലയിൽ ഒരു സ്ത്രീ ശുശ്രൂഷിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദ വന്നിട്ട് യേശു തമ്പുരാനോട് പറയുന്ന ഒരു വാക്ക്, ഇത് എന്തിനാണ് ഈ സ്ത്രീയോട് പറയുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ്, ഇത് വിറ്റാൽ ദരിദ്രന്മാർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് യൂദ ഇതിനെ തിരിയുകയാണ്. തിരിയുന്ന സമയത്ത്
ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, യൂത ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ അതിനോടൊപ്പം കൂടി കാണും. എന്തിനാ ഈ പാഴ്ചെലവ്? ഒരു ചോദ്യമാണ് അവിടെ, എന്തിനാ ഈ പാഴ്ചെലവ്? യേശു തമ്പുരാൻ്റെ പാദത്തിലിരുന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ വാരി ഒലിപ്പിച്ച് തലമുടി കൊണ്ട് ഇങ്ങനെ ആ പാദമൊക്കെ തോർത്തി ഇടുമ്പോൾ വലിയ സ്വച്ഛജടമാംസി ഭരണി പൊട്ടിച്ച് യേശു തമ്പുരാൻ്റെ പാദത്തിൽ ഒഴിക്കുമ്പോൾ അപ്പുറത്തു നിന്നൊരു ചോദ്യം, എന്തിനാണ് ഈ പാഴ്ചെലവ്? പ്രിയരെ, ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഇവിടെ ഈ വിരുന്നിനകത്ത് ഞാൻ ചിന്തിക്കുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം, ചിലപ്പോൾ നല്ല രീതിയിലുള്ള സ്വീകരണം കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ അതിനേക്കാളും എൻ്റെ ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു വിലയാണ്. ഈ മറിയ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറിയ ദൈവത്തിനൊരു വില കൊടുക്കുകയാണ്. എത്രയാ മറിയെ ദൈവത്തിന് കൊടുക്കുന്ന വില? ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു തൈലം യേശു തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇത് കാലിൽ വെച്ച് നിലത്ത് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതാണ് ഒരു പുരുഷായുസിൽ എത്ര അധ്വാനിച്ചാൽ ലഭിക്കുന്ന വിലയുള്ള ഒരു സ്വച്ഛജട മാംസി തൈലം. യേശു തമ്പുരാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഈ മറിയയ്ക്ക് മനസ്സിലായി, കർത്താവെ, ഇത് നിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, ദൈവത്തിന് കൊടുക്കുന്ന ഒരു വില. പ്രിയരെ, തിരുവചനം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം പഠിക്കുമ്പോൾ എന്താ മറിയെ നീ ദൈവത്തിന് കൊടുക്കുന്ന വില? കല്ലറയുടെ മുമ്പിൽ കരഞ്ഞ് ഇങ്ങനെ വിലപിച്ച് നിൽക്കുന്ന ഒരു മറിയെ നമുക്ക് തിരുവചനത്തിനകത്ത് കാണാം. ഇവിടെ ഈ സ്ത്രീ യേശുവിന് വില കൊടുത്തു. അവിടെ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് മറിയയ്ക്ക് വില കൊടുക്കുക. ഒരു കാര്യം സത്യമാണ്, ദൈവത്തിന് വില കൊടുക്കുന്നവനെ ദൈവം മറന്നു കളയത്തില്ല. ഇവിടെ എന്തിനാണ് പാഴ്ചെലവെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശു തമ്പുരാൻ ഇടപെടുകയാണ്. അവളെ വിടുക, അവളെ വിടുക, അവൾ എനിക്ക് വില തന്നതാണ്, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ എനിക്ക് വില തന്നതാണ്. പ്രിയരെ, നാം കൊടുക്കുന്ന ചെറിയ വിലകൾ പോലും എൻ്റെ തമ്പുരാൻ്റെ പുസ്തകത്തിലുണ്ട്. ആകയാൽ നമ്മൾ ഒരുമിച്ച് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയല്ലേ? ചിലപ്പോൾ ഇവിടെ പറയുന്ന വിഷയങ്ങളുമായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമായിട്ടോ നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധമായിട്ടോ ആർക്കും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ചിലപ്പോൾ മാരകമായ രോഗങ്ങൾ ഇതൊന്നും നമ്മുടെ കുടുംബത്തിനകത്ത് കാണുകയില്ല. പക്ഷേ നമ്മൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് ആത്മാവിൽ കരം കോർക്കുകയാണ്. നമ്മൾ കരം കോർക്കുമ്പോൾ നമ്മൾ ഒരു കൊടുക്കുന്ന ഒരു വിലയാണ് ദൈവസന്നിധിയിൽ. ആ വില നമ്മുടെ മുമ്പിൽ ഒരു കൊയ്ത്താക്കി കർത്താവ് തിരിച്ചു തരും. തിരുവചനം പഠിച്ചാൽ ഒറ്റ വാക്കുകൂടെ പറയട്ടെ, വിലയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, യൂത എൻ്റെ യേശുവിനെ നോക്കിയപ്പോൾ എത്ര വില കിട്ടി? എത്ര വില യേശുവിന് വെച്ചു? 30 വെള്ളിക്കാശ്. യേശുവിനെ അടിതൊട്ട് മുടി വരെ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ യേശുവിന് കൊടുക്കാൻ പറ്റുന്ന വില യൂതയുടെ മനസ്സിൽ വെറും 30 വെള്ളിക്കാശ്. പക്ഷേ ഒരു സ്ത്രീ 300 വെള്ളിക്കാശ് വില വരുന്ന ഒരു സ്വച്ഛജട മാംസി തൈലമെടുത്ത് യേശു തമ്പുരാൻ്റെ പാദത്തിൽ ഒഴിച്ചിട്ട് പറയുക, കർത്താവെ, ഇത് ഇത്രയും വലുതാണ്, പക്ഷേ ഇത് നിൻ്റെ പാദത്തിൽ ഇരിക്കാനേ ഉള്ളൂ, ദൈവത്തിന് കൊടുക്കുന്ന വിലയാണ്. ഈ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് ആത്മാവിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തെല്ലാം കർത്താവിന് വില കൊടുക്കാം. 100 പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയത്തെ നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും. നമ്മൾ കൊടുക്കുന്ന വില കർത്താവ് നമുക്ക് തിരികെ നൽകും. ആത്മാവിൽ വിശ്വാസത്തോടെ നമുക്ക് കർത്തൃസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് രാത്രിയിലും നമുക്ക് നൽകിയിരിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം, നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതൊന്നും ആമേൻ, നമുക്ക് ഒരിക്കലും അത് വ്യർത്ഥമായി പോകത്തില്ല. ദൈവം അതിന് വില കൽപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചപ്പോൾ മറിയ കൊണ്ടുവന്ന യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച ആ തൈലം യോഹന്നാൻ അതിൻ്റെ തലേ അധ്യായത്തിൽ എഴുതുമ്പോൾ, 11-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ ഈ മറിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ലാസറിൻ്റെ സഹോദരിയാണ് ഈ മറിയ. ഇവളാണ് കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇത് ഒഴിക്കുന്നത്. അവൾക്കത് ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ലോകം മുഴുവൻ വിധി എഴുതി തള്ളിയതാ സഹോദരൻ്റെ വിഷയം. തൊട്ട് തലേ അധ്യായത്തിൽ ലോകം മുഴുവനും വിധി എഴുതി തള്ളിയതാ. അപ്പം ഇനിയും വെളിച്ചം കാണത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഒരു ലാസറിനെ യേശു പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ആ യേശുവിന് അവൾ ഇത് ചെയ്തത് അവൾക്ക് ഒട്ടും അത് ഒട്ടും കൂടുതലല്ല അവളെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് പോരാ, ദൈവദാസൻ പറഞ്ഞ പോലെ ഇതൊന്നും പോരാ, അത് യേശുവിൻ്റെ കാൽക്കൽ ഒഴിക്കാനും മാത്രമേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൾ ചെയ്യുന്ന വലിയ കാര്യം അവളുടെ അവളുടെ ആ പണം മുടക്കി എന്നുള്ളതും ഒരു സത്യമാണ്. അവൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം അവൾ ചെയ്തു. അപ്പോൾ തന്നെ അവളുടെ ശരീരഭാഷയ്ക്കകത്തൊരു വലിയ സന്ദേശം കൂടെ നമുക്ക് തരുന്നുണ്ട്. അവളുടെ തലമുടി കൊണ്ടാണ് അവൾ യേശുവിൻ്റെ ആ പാദം തുടയ്ക്കുന്നത് ഈ തൈലം ഒഴിച്ചിട്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്,
സ്ത്രീയുടെ തേജസ് എന്ന് പറയുന്നതാണ് അവളുടെ മുടി. പൗലോസ് അപ്പോസ്തലനത് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, അവിടെ തേജസ്സാണ് അവിടെ മുടി എന്ന് പറയുന്നത്. അപ്പോൾ അവൾ അവൾക്കുള്ള എല്ലാ തേജസ്സും കൊണ്ടുവന്ന് യേശുവിൻ്റെ എല്ലാ മഹത്വവും അവിടെ എല്ലാ മഹത്വവും എല്ലാം യേശുവിൻ്റെ കാൽക്കൽ അവളങ്ങ് വയ്ക്കുക. അവൾ വില മുടക്കിയെന്ന് മാത്രമല്ല അവൾക്കുള്ള സകലതും വെച്ച് അവൾ അത് കർത്താവ് അതിനെ മാനിച്ചു. കർത്താവ് അതിന് തക്കതായ മറുപടി ഇത് പറഞ്ഞ യൂതയ്ക്ക് കൊടുക്കുകയാണ്, തക്ക മറുപടി കൊടുക്കുക. അപ്പം നമ്മൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ച പോലെ ഒരു പക്ഷേ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയവും നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു വിഷയവും ആയിരിക്കത്തില്ല ഇതിനകത്തുള്ളത്. എന്നാലും നമ്മൾ അവരുടെ വിഷയം മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സകലവും ദൈവസന്നിധിയിൽ വെച്ച് നമ്മളെ തന്നെ നമ്മൾ ഈ രാത്രി ഇപ്പം ഈ മണി 10 കഴിഞ്ഞ ഈ സമയത്ത് ഇതിനു വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത് അത് ദൈവം നിശ്ചയമായിട്ടും മാനിക്കും. കർത്താവ് നമ്മളെ അതിനായിട്ട് അതിനുള്ള പ്രതിഫലം നമുക്ക് തരും എന്നുള്ളതിന് സംശയമില്ല. വചനം പങ്കുവച്ച ദൈവദാസനോട് കർത്തനാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. നമുക്ക് തുടർന്ന് വിഷയങ്ങളിലേക്ക് കടക്കാം. പക്ഷേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ഹൈദരാബാദിൽ നിന്ന് ഒരു പാസ്റ്റർ ഏബ്രഹാമാണ് ഈ വിഷയം അറിയിച്ചിരിക്കുന്നത്. തൻ്റെ മകൻ, രണ്ടാമത്തെ മകന് ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെടുന്നു. ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയാണ്. മകന് ബ്രെയിനിൽ ട്യൂമറിനാൽ ഭാരപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഒരു അത്ഭുത വിടുതൽ ചെയ്യുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഒരു അഭിഷക്തൻ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ. ഹൈദരാബാദിൽ നിന്ന് കർത്താവേ, തന്റെ ആ ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ കർത്താവേ ആമേൻ ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിയാനിടയായി തീർന്നു. എന്റെ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദരാധികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ആ മകന്റെ മേൽ ദൈവം അയക്കണമേ. അപ്പാ യേശുവെ, കത്തി വയ്ക്കാൻ ഇട വരരുത്. ദൈവത്തിന്റെ സൗഖ്യത്തെ ദൈവം അയക്കണമേ. യേശുവെ, ഈ മകൻ ഒരു അത്ഭുത സാക്ഷ്യമായി മാറട്ടെ. കർത്താവെ, നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുടെ ആമേൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അനുഗ്രഹിക്കപ്പെട്ട അത്ഭുത സാക്ഷ്യമാക്കി ദൈവം ആ മകനെ മാറ്റണമേ. ദൈവം സൗഖ്യമാക്കണമേ കർത്താവെ. ആമേൻ. ഒരു ഓപ്പറേഷൻ കൂടാതെ യേശുവിന്റെ വചനത്തിന്റെ ശക്തി അവിടെ സൗഖ്യമായി പരിണമിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആത്മാവിൽ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് ദുബായിൽ നിന്ന് ഒരു ജോസഫ് ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. വളരെ ഭാരപ്പെടുന്ന ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിലാണ്. സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ജോസഫ് ജോൺ എന്ന സഹോദരന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ ജോസഫ് ജോൺ എന്ന വാത്സല്യ കർത്താവേ, ആ മകനെ ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ന്യൂമോണിയ ബാധിച്ച് വളരെ ഹല്ലേലൂയ ശാരീരിക അവശതകൾ തന്റെ ശരീരത്തിൽ മേലുണ്ട് എന്ന് കർത്താവെ ഞങ്ങൾ ഓർപ്പിപ്പാനിടയായി തീർന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ഈ രാത്രിയിൽ ആത്മാവിൽ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുവിന്റെ വചനം അപ്പൊ അവിടെ സൗഖ്യമായി പരിണമിക്കണമേ. അത് വിടുതലായി പരിണമിക്കണമേ. അത് അത്ഭുതമായി പരിണമിക്കണമേ. ഞങ്ങൾ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ കർത്താവിന്റെ ആ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ആരോഗ്യവും പരിശുദ്ധാത്മാവെ അങ്ങ് കൈമാറണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് മെബിൻ എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു മകന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ഈ മകന് 4.5 വയസ്സായപ്പോൾ അവന് ഫിറ്റ്സ് വന്നതാണ്. അതിനുശേഷം ഈ കുഞ്ഞ് സംസാരിച്ചിട്ടില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ദൈവത്തിന് ഏത് സമയത്തും ഒരു അത്ഭുതം ചെയ്യുവാൻ പറ്റും. 4 ദിവസമായി ലാസർ മരിച്ചു കഴിഞ്ഞ് കല്ലറയ്ക്കകത്ത് കിടന്നിട്ടും മനുഷ്യനെല്ലാം വിധി എഴുതി തള്ളി ഇനിയും പുറത്തു വരത്തില്ലെന്ന്. പക്ഷെ അവിടെയും യേശുവിന് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഈ കുഞ്ഞിന് 19 വയസ്സുണ്ട്. മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ അവൻ്റെ പ്രായക്കാരായ ഉള്ളവരൊക്കെ സംസാരിച്ച് കളിച്ച് ചാടി നടക്കുന്ന സമയത്ത് അവനത് പറ്റാതെ വരുമ്പോൾ നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മെബിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുപ്പജ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവെ. ആ മെബിന് വേണ്ടി ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കർത്താവെ, അങ്ങ് ഈ ഭൂമിയിൽ കർത്താവെ ഒരു പ്രതീക്ഷയോടുകൂടെ കർത്താവെ ആ മകന് ജന്മ കർത്താവെ ജനിക്കാൻ ദൈവം ഭാഗ്യം നൽകി കർത്താവെ. പക്ഷേ ഹല്ലേലൂയ, എന്റെ ദൈവമേ സ്തോത്രം, ജീവിതത്തിന്റെ യാത്രയുടെ ഇടയിൽ ഹല്ലേലൂയ തന്റെ സംസാര ശേഷി കർത്താവെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കായിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവെ നാലര വയസ്സിൽ ഈ കുഞ്ഞിൻ്റെ കർത്താവെ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സംസാരശേഷി യേശുവിൻ്റെ നാമത്തിൽ ഈ 19-ാമത്തെ വയസ്സിൽ അത് തിരികെ വരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ 19-ാമത്തെ വയസ്സിൽ ആ മകന് തിരികെ വരട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കണ്ട് ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകൻ നാവെടുത്ത് സംസാരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദിയപ്പ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ ഈ വിഷയത്തെ സ്തോത്രത്തോടെ ആ പൊന്നുകരങ്ങളിലേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പക്ഷെ അടുത്തത് പൂവത്തൂരിൽ നിന്ന് ജയ്സമ്മ എന്ന് പറയുന്ന ഒരു ആന്റിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ നാവിൽ ക്യാൻസറാണ് ഭാരപ്പെടുന്നു, ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ഒരു പൂർണ്ണ വിടുതലിന് വേണ്ടി ഈ ആൻറ്റി തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ജയ്സമ്മ ആൻറ്റിയോട് ചേർന്ന് തൻ്റെ ഭർത്താവിൻ്റെ വിടുതലിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പൂവത്തൂരിൽ നിന്ന് വിളിച്ച ജയ്സമ്മ ആൻറ്റിയുടെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവെ, ക്യാൻസർ നാവിൽ ക്യാൻസറാണപ്പാ എൻ്റെ കർത്താവെ. ദൈവമേ, ഒന്ന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ഒന്ന് സംസാരിക്കാൻ കഴിയാതെ ദൈവമേ വളരെ വേദനയിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുകയാണല്ലോ കർത്താവേ. ദൈവമേ സൗഖ്യമാക്കണമേ എൻ്റെ അപ്പ. ഞങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നപ്പ, കർത്താവേ സൗഖ്യമാക്കണമേ. ഞങ്ങൾ അറിയുന്നപ്പ അങ്ങയുടെ ഒരു വാക്കും അതി കർത്താവേ, സൗഖ്യമുണ്ടാകുക ഞങ്ങൾ കർത്താവേ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഹാലോ, ഒന്ന് സംസാരിക്കാൻ കഴിയാതെ, തന്റെ വേദന പോലും ആരോടും പറയാൻ കഴിയാതെ, ഉള്ളിന്റെ ഉള്ളറയിൽ ഞരങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ആ മകനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവ് അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത പ്രാർത്ഥനാ വിഷയം പാസ്റ്ററെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആറ്റിങ്കലിൽ നിന്നൊരു രാജേഷ് എന്ന് പറഞ്ഞ ഒരു സഹോദരന് വേണ്ടിയാണ്. 37 വയസ്സായി, ഇതുവരെ തൻ്റെ വിവാഹം നടന്നിട്ടില്ല. നമുക്ക് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇതുപോലെ പ്രായം ആയി നിൽക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് യൗവനക്കാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ രാജേഷിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, 37 വയസ്സായിട്ടും വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ക്രമീകരിക്കപ്പെടാത്ത വാത്സല്യ രാജേഷ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് കർത്താവെ അങ്ങ് ഓർപ്പിച്ചല്ലോ എൻ്റെ ദൈവമേ. തക്കതായൊരു തുണയെ ദൈവം ഒരുക്കി കർത്താവ് മാനിക്കണമേ അപ്പ. കർത്താവേ ഹല്ലേലൂയ, ദൈവമേ കർത്താവേ ജീവിത പങ്കാളിയെ ദൈവം തമ്പുരാനെ കർത്താവെ കൂട്ടിച്ചേർക്കണമേ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജേഷ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കർത്താവെ ഒത്തിരി ഒത്തിരി അമ്മമാർ കർത്താവെ, ഒത്തിരി ഒത്തിരി പിതാക്കന്മാർ കർത്താവെ, ഞങ്ങളോട് വളരെ വേദനയോടുകൂടെ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ച് കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായം കഴിഞ്ഞിട്ടും കർത്താവേ ഹല്ലേലൂയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഈ 2021 അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ വിവാഹം നടക്കുന്ന വർഷമായി മാറേണ്ടതിനായി ഞങ്ങൾ ആത്മാവിൽ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവം അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് കോട്ടയത്ത് നിന്ന് ഒരു എബനസർ എന്ന് പറഞ്ഞ ബ്രദറാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൻ്റെ സഹോദരിയുടെ കൊച്ചുമകൾക്ക് വേണ്ടിയ സാറ എന്നാണ് പേര്. 3 വയസ്സുള്ള കുഞ്ഞ് ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ഇത്രയും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്നു. നമ്മൾ ഇതുപോലത്തെ ഒത്തിരി വിഷയങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ, മറ്റ് നിലയിലുള്ള ബ്രെയിൻ ട്യൂമർ, ഇതൊക്കെ ഓർത്ത് നമുക്ക് ഇന്ന് പകൽ ഇന്ന് രാത്രി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സാറാമോക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്ലഡ് ക്യാൻസറിൻ്റെ നിന്ന് ദൈവം ഒരു അത്ഭുത സൗഖ്യം കൊടുക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, യേശുപ്പച്ചാ, ഞങ്ങൾ ഒന്നിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് ഞങ്ങൾ കരം കോർക്കുന്നു. ഞങ്ങൾ കർത്താവെ വിശ്വാസത്തോടെ ഞങ്ങൾ കരം ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവെ, സാറമ്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ 3 വയസ്സേ ഉള്ളപ്പാ ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. യേശു തമ്പുരാനെ, ആ കുഞ്ഞിനെ ദൈവം തുടരണേ അപ്പാ. കർത്താവെ ആ കുഞ്ഞിനെ ദൈവം തുടരണമേ അപ്പാ. ദൈവം തുടരണമേ അപ്പാ.
ഞങ്ങൾ വിശ്വസിക്കുന്നു കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിൻ്റെ നിയമ രക്തം കർത്താവ് ഈ കുഞ്ഞിൻ്റെ ശിരസിലൂടെ തൻ്റെ നാടി നരമ്പുകളിലൂടെ യേശുവിൻ വ്യാപരിക്കട്ടെ കർത്താവ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശന്തരാദികൾ കടകന ഗതരാദികൾ കടകന യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസറമോൾ സൗഖ്യമാകട്ടെ കർത്താവേ, ഈ രാത്രിയിൽ സൗഖ്യമാകട്ടെ കർത്താവേ, കർത്താവേ. അതോടൊപ്പം ഞങ്ങൾ ദൈവസന്നി പ്രാർത്ഥിക്കുന്നു കർത്താവേ, മറ്റൊത്തിരി കുഞ്ഞുങ്ങൾ കർത്താവേ, ബ്രെയിൻ ട്യൂമറിനാലും കർത്താവേ, ബ്ലഡ് ക്യാൻസറിനാലും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നല്ലോ അപ്പാ. ഡയാലിസിസ് ചെയ്യുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്റെ ദൈവമേ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ കരം നീട്ടണമേ അപ്പാ. ഞങ്ങൾ ആത്മാവിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ഈ വിഷയത്തിനകത്ത് ദൈവം നീട്ടണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് എൽസി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തന്റെ സഹോദരൻ നബി ആക്സിഡൻറ്റിൽപ്പെട്ട് തലച്ചോറിന് ക്ഷതം സംഭവിച്ച ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഒരു അത്ഭുത വിടുതൽ ഈ എബി എന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കിട്ടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ആ എബി ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാഹനാപകടത്തിൽപ്പെട്ട് കർത്താവേ തലച്ചോറിന് ക്ഷതമേറ്റ കർത്താവേ ആയിരിക്കുകയാണ്. ദൈവം സൗഖ്യം നൽകണമേ, ദൈവ സൗഖ്യം നൽകണമേ അപ്പാ, ദൈവ സൗഖ്യം നൽകണമേ. മകന് ഒരു ദോഷം ഉണ്ടാകല്ലേ അപ്പാ, അങ്ങനെ ഒരു കേടും ഉണ്ടാകല്ലേ അപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, അവൻ്റെ ബുദ്ധിക്കോ കർത്താവ്, ഓർമ്മയ്ക്കോ, അവൻ്റെ സംസാരത്തിനോ മറ്റൊന്നിനും കർത്താവ് ഒരു ദോഷം ഉണ്ടാകല്ലേ. അവന് പൂർണ്ണ വിടുതൽ ദൈവം നൽകണമേ, ദൈവം നൽകണമേ അപ്പാ പൂർണ്ണ വിടുതൽ. ഞങ്ങൾ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു തമ്പുരാന്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ദൈവം അയച്ചു കർത്താവ് വിടുവിക്കണം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് ലൈസമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചെങ്കിൽ തൻ്റെ സഹോദരന് വേണ്ടിയാണ്. തൻ്റെ സഹോദരൻ ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ രാജേഷ് എന്നാണ് തൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഡയാലിസിസ് വേണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവിക സൗഖ്യം, ഡയാലിസിസ് ഒക്കെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആയുസ് മുഴുവൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊന്നും ദൈവം ഇടയാക്കാതെ ഒരു അത്ഭുത സൗഖ്യം ദൈവം കൊടുക്കുവാനായിട്ട് ഈ പാസ്റ്റർ രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഡയാലിസിസ് പേഷ്യൻസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, കർത്താവേ, പാസ്റ്റർ രാജേഷിനായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ വേലയുമായി ബന്ധപ്പെട്ട് കർത്താവേ ആയിരുന്ന കർത്താവിന്റെ അഭിഷിക്തനാണല്ലോ ദൈവമേ, ഓർക്കണമേ അപ്പാ. ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ക്രിയാറ്റിന്റെ അളവ് അല്ലാതെ കൂടി നിൽക്കുകയാണ്. ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ പറയുകയാണ് ദൈവമേ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. ദൈവം തന്നെ ഒരു അത്ഭുത സൗഖ്യത്തെ ദൈവമേ അങ്ങ് കർത്താവേ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ തന്റെ രണ്ട് കിഡ്നിയും യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ, സൗഖ്യമാകട്ടെ. ഞങ്ങൾ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വിഷയത്തെ ഞങ്ങൾ സ്തോത്രത്തോട് പൊന്നുകരങ്ങളിൽ, യേശു തമ്പുരാന്റെ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ ഡയാലിസിസ് ചെയ്യുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ കർത്താവേ, ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ടവർ വളരെ വേദനയോടെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം സൗഖ്യമാക്കണമേ അപ്പാ, ദൈവം സൗഖ്യമാക്കണമേ കർത്താവ്. ഈ രാത്രി ദൈവത്തിന്റെ അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെടണമേ. ഞങ്ങൾ അതിനുവേണ്ടി ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് കഴക്കൂട്ടത്ത് നിന്ന് അമ്പിളി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് പരിക്കേറ്റ് ബോധമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഒരു പൂർണ്ണ വിടുതലിനായി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ സമയം ഇന്ന് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവനെ പ്രത്യേകം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തൻ്റെ പരിക്ക് ആക്സിഡൻറ്റ് നിമിത്തം താൻ ഇതുവരെ ബോധം തനിക്ക് വീണ് കിട്ടിയിട്ടില്ല, വെന്റിലേറ്ററിലായിരിക്കുന്നു. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രേക്ഷകരെ എല്ലാം വിവിധ വിഷയങ്ങളുമായിട്ട് ഭാരപ്പെടുന്ന, നീറുന്ന വിഷയങ്ങളുമായിട്ട് ഇരിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ലാസറിൻ്റെ വിഷയത്തിൽ ലോകം മുഴുവൻ വിധി എഴുതി തള്ളിയതാണ്. എന്നാൽ
യേശു നമ്മളെക്കുറിച്ച് യേശുവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, നിശ്ചയമായിട്ടും അതിന് നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം ഒരു വഴി ദൈവം തുറക്കും. ഏത് വിഷയമാണെങ്കിലും ഇന്ന് രാത്രിയിൽ നിങ്ങൾ കൈവിടണ്ട, നിങ്ങളുടെ വിഷയങ്ങൾ കൈവിടല്ല. ദൈവം അതിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സഹോദരന് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, കഴക്കൂട്ടത്തു നിന്ന് വിളിച്ച അമ്പിളി സിസ്റ്ററുടെ ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്റെ ദൈവമേ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യത്തെ ദൈവം വെളിപ്പെടുത്തണമേ. കർത്താവെ, വാഹന അപകടത്തിൽപ്പെട്ട് കർത്താവെ അബോധാവസ്ഥയിൽ, ഹല്ലേലൂയ, ദൈവമേ വെന്റിലേറ്ററിലായിരിക്കുകയാണ് ദൈവമേ. ഹല്ലേലൂയ, ആശങ്കകൾ പലതും പങ്കുവെക്കുകയാണ് ദൈവമേ. ദൈവം വിടുതലോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം മടക്കിക്കൊണ്ടുവരണമേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുത സൗഖ്യം കർത്താവ് വെളിപ്പെടുത്തണമേ കർത്താവെ. ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവം, ഹല്ലേലൂയ, ഒരു വിടുതലായി രാത്രിയിൽ സഹോദരന്റെ മേൽ ഇറങ്ങി വരണമേ കർത്താവെ. പ്രഭാതത്തിൽ കർത്താവെ ഒരു പൂർണ്ണ വിടുതൽ കാണുവാൻ ദൈവമിടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, മനസ്സ് നീറി ആരോടും പറയാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒത്തിരി വിഷയങ്ങളുമായി കർത്താവെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, അവരുടെ വേദനകളുടെ അകത്തേക്ക് ദൈവത്തിന്റെ കരമിറങ്ങണമേ, ദൈവത്തിന്റെ വിടുതലയക്കണമേ, ദൈവം തമ്പുരാന്റെ സാന്നിധ്യത്തെ ദൈവം അയക്കണമേ അപ്പാ. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം ഞങ്ങൾ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം നീട്ടണമേ അപ്പാ. കർത്താവ്, അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കാണുവോളം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. മറക്കരുത്, നാളെ രാവിലെ നമുക്ക് വീട്ടിലെ സഭായോഗമുണ്ട്. എല്ലാവരും, നിങ്ങളുടെ ചർച്ചുകളിൽ പോകാത്ത ഭവനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ഓർത്തുകൊള്ളണം. അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് ഗ്ലോബൽ വർഷിപ്പുണ്ട്. അതിനും എല്ലാവരും പങ്കുചേരുവാൻ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിങ്ങളുടെ അടുക്കൽ നിന്ന് വിടവാങ്ങുന്നു. ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.